നാസിറുദ്ദീൻ മുല്ലാക്കയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥ ഇപ്രകാരമാണ്. ബഹുനില കെട്ടിടത്തിന് തീപിടിക്കുകയാണ്. അങ്ങനെ ആ കെട്ടിടത്തിൽ നിന്ന് ഒരുപാട് പേരൊക്കെ രക്ഷിച്ചു. പക്ഷെ മുല്ലാക്ക ഉറങ്ങിപ്പോയി. പിന്നീട് കണ്ണു തുറന്നപ്പോഴാണ് മനസ്സിലായേ കെട്ടിടത്തിന് തീ പിടിച്ചിരിക്കുകയാണെന്ന്. കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും മുല്ലാക്ക വിളിച്ചു പറയാൻ തുടങ്ങി, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന്. മുല്ലാക്കയുടെ സുഹൃത്തുക്കൾ പെട്ടെന്ന് താഴെ വല വിരിച്ച് പിടിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മുല്ലാക്ക ഇതിലേക്ക് ചാടിക്കോളൂ, അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുത്താമെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുല്ലാക്ക വളരെ അത്ഭുതത്തോടുകൂടി പറഞ്ഞു, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ വിരിച്ചു പിടിച്ചിരിക്കുന്ന വല നിലത്ത് വയ്ക്കി, അപ്പം ഞാൻ അതിലേക്ക് ചാടാമെന്ന്. സമൂഹം ഇന്ന് ഇങ്ങനെ പോവുകയാണ്. പരസ്പര വിശ്വാസമില്ലാതെ പരസ്പരം ഒരു വലിയ വിശ്വാസത്തിൻ്റെ വിള്ളൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മോട് തന്നെ ഒരു വിശ്വാസമില്ല, മറ്റുള്ളവരോടൊരു വിശ്വാസമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോ ഇന്ന് സുവിശേഷത്തിലൂടെ വ്യക്തമായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ആണയിടരുതെന്ന്. പലപ്പോഴും നമ്മുടെ വാക്കുകൾക്ക് ബലം കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ ആണയിട്ട് സംസാരിക്കാറുണ്ട് അല്ലേ. എൻ്റെ അമ്മയാണേ സത്യം, ദൈവമാണേ സത്യം എന്നൊക്കെ പറഞ്ഞ് ചില വാക്കുകൾക്ക് നമ്മൾ മുമ്പിൽ ഇങ്ങനെ ചില ബലം കൊടുക്കാറുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മളിങ്ങനെ വാക്കുകൾക്ക് ബലം കിട്ടാൻ വേണ്ടി ആണയിടുക. നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ഈ ആണയിടുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റാനായിട്ട് പരിശ്രമിക്കാം. ലേവ്യരുടെ പുസ്തകത്തിൽ 19:12 വളരെ വ്യക്തമായിട്ട് പറയുന്നു, വ്യാജമായി ആണയിടരുതെന്ന്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയുകയാണ്, ആണയിടേ അരുതെന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാത്തിനെയും കുറിച്ച് ഈശോ സ്പഷ്ടമായിട്ട് വിവരിക്കുന്നുണ്ട്. സ്വർഗത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഒന്നിനെയും കുറിച്ചും ആണയിടാതിരിക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് സ്നേഹമുള്ളവരെ നമ്മുടെ വാക്കുകൾക്ക് ബലമില്ലാണ്ടായി പോകുന്നത്. നിന്നോട് തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് മറ്റുള്ളവരോടുള്ള വിശ്വാസം അങ്ങനെ ഒരു കുറവ് വരിക. നമ്മൾ കണ്ടിട്ടില്ലേ, വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ കാലിനും ശരീരത്തിനൊക്കെ ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ബലം ലഭിക്കാനായിട്ടൊരു ഊന്നുവടിയെ ആശ്രയിക്കും. നമ്മുടെ വാക്കുകൾക്ക് വിശ്വാസ്യത കുറഞ്ഞു പോകുമ്പോഴാണ് ഈ ആണയിടുന്ന ഏർപ്പാടുകളിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾക്ക് കുറച്ചും കൂടിയും ആത്മാർത്ഥതയോടെ, നമ്മുടെ ജീവിതം കുറച്ചും കൂടിയും പച്ചയായിട്ടുള്ള ആത്മാർത്ഥതയോടുകൂടി ജീവിക്കാനായിട്ടൊന്ന് പരിശ്രമിച്ചൂടെ. മറ്റുള്ളവരെ ഒന്ന് വിശ്വസിക്കാൻ, ആത്മാർത്ഥമായിട്ട് അവരെ ഒന്ന് അവരോട് കൂടെ ഒന്ന് ചേർന്ന് നിൽക്കാൻ, നമ്മളെ തന്നെ ഒന്ന് വിശ്വസിക്കാൻ, നമ്മളോടൊന്ന് നമ്മുടെ വാക്കുകൾക്ക് ഇത്രത്തോളം സ്വീകാര്യതയുണ്ടെന്നൊന്ന് മനസ്സിലാക്കാൻ നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നുണ പറയുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസി അവരുടെ ജീവിതത്തിലുണ്ടാവുക. അതുകൊണ്ട് സത്യം പറയാൻ, സ്വന്തമായിട്ടുള്ള രീതിയിൽ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് വിശ്വാസത്തോടുകൂടി മറ്റുള്ളവരെ ഒന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാനുള്ള ഒരു വലിയ ഹൃദയത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാം. ആണയിടുന്ന ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റി ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോയുടെ കൂടെ സഞ്ചരിക്കാൻ, കുരിശിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ, അവൻ്റെ സഹനങ്ങൾക്ക് പുറകെ സഞ്ചരിക്കാൻ, നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ ജീവിതത്തിനും വലിയൊരു സാക്ഷ്യം നൽകാനായിട്ട് സാധിക്കട്ടെ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.